ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സശി കിച്ചൻ ഇനി ഞാൻ തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് പ്രിയപ്പെട്ട പൊട്ടറ്റോ സ്മൈലിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പൊട്ടാറ്റോ സ്മൈലി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നാല് ഉരുളം എടുത്തിട്ടുണ്ട് ഇത് തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ലത് ഈ ടൈപ്പിലുള്ള ഉരുളം അതായത് പുതിയ കിഴങ്ങ് ഇനി ഇത് കഴുകി നമുക്ക് കുക്കറി വേവിക്കാൻ വെക്കാം ഉരുള്ളം പുഴുങ്ങി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ കൈകൊണ്ട് നല്ലവണ്ണം കട്ടയില്ലാതെ പൊടിച്ചെടുത്താൽ മതി ഉരുളക്കിഴങ്ങ് കിഴങ്ങ് നല്ലവണ്ണം തണുത്തതിന് ശേഷമേ സൈൽ തയ്യാറാക്കാൻ എടുക്കാവൂ കൂടി എടുക്കരുത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് ബ്രെഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ് അത് മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം കൈയിൽ ഓയിൽ പുരട്ടിയതിനു ശേഷം കുഴക്കുകയാണെങ്കിൽ കൈയ്യിൽ അധികം ഒട്ടിപ്പിടിക്കാതെ കുഴച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ആവശ്യത്തിന് ബ്രെഡ് ക്രംസും കോൺഫ്ലോറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം അതിനുശേഷം നമുക്ക് സ്മെൽ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അതിനായിട്ടൊന്നുകിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടിട്ട് പരത്തിയെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് സ്മൈലി തയ്യാറാക്കുന്നത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിന്റെ പകുതിയെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞാൻ അമർത്തി കൊടുത്തിട്ട് റോളർ ഉപയോഗിച്ചിട്ടാണ് പരത്തുന്നത് ഒരു കുറഞ്ഞത് മീഡിയം തിക്നെസ്സിൽ വേണം പരത്താൻ ഒരുപാട് കട്ടി കുറഞ്ഞും പോവരുത് കട്ടി കൂടിയും പോവരുത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് കോൺഫ്ലോറി മുക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതേ ഇതുപോലെ ഇനി ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു സ്ട്രോ വെച്ചിട്ട് നമുക്കിതിന് കണ്ണ് വെച്ചു കൊടുക്കണം കണ്ണ് വെക്കുമ്പോൾ സ്ട്രോ വെച്ചിട്ടൊന്ന് ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കണ്ണങ്ങ് മൂടിപ്പോകും ഇതുപോലെ ഞാന് രണ്ട് കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സ്മൈലി തയ്യാറാക്കി കൊടുക്കണം സ്മൈലീസ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സ്മൈലി വറുത്തെടുക്കാനുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സ്മൈലീസ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം സ്മൈലീസ് എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് വളരെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്മൈലിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം മാക്സിമം ഷെയറും ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം